വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ശരിക്കും ഒരു ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ട അത്രയും സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു കോഴിമുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മുട്ട വെച്ച് മാത്രം ചെയ്യാട്ടോ. അപ്പം ഒരു 1/2 കപ്പോളം മൈദ ഏകദേശം ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു മുട്ട വെച്ചിട്ട് അതിൽ കൂടുതൽ മൈദ ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചൊരു ലൂസ് ബാറ്ററാക്കി എടുക്കണം. അതിനാവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുക. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളകും ക്യാരറ്റും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചീസിൻ്റെ കഷ്ണങ്ങളാണ് വേണ്ടത്. ഇനി നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടി എടുത്ത് അത് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ എല്ലാത്തിലും ഒരുപോലെ വരാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രം ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ എണ്ണ ആയിക്കോളും. ഇനി നല്ലതുപോലെ ചൂടായതിന് ശേഷം ചൂടൊരു മീഡിയത്തിലേക്ക്, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഓവർ കുക്കായി പോകും. നമ്മൾ ഇത് ഓരോ കുഴിയിൽ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് ഇനി ഒരു ഹാഫ് ഭാഗം മാത്രം, ഹാഫിലും കുറച്ച് കുറവായിട്ട് ഇങ്ങനെ ഓരോ കുഴിയിൽ ഒഴിക്കുക. ഇനി നമ്മൾ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചീസിൻ്റെ കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാ കുഴിയിലും ഇതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കുക്കാവുന്നുണ്ട്, അതുകൊണ്ടാണ് ആദ്യം 3 എണ്ണം ചെയ്തത്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് അടുത്ത 3 എണ്ണം അതുപോലെ നമുക്ക് ചെയ്യാം. നമ്മൾ എല്ലാത്തിലും ഒഴിച്ച് വരുമ്പോഴത്തേനും ഓവർ കുക്കായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കുട്ടികൾക്ക് ചീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവർ ചീസൊക്കെ വെച്ച ഏത് പലഹാരവും കഴിച്ചോളും. ഇതാണെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ അത്രയും എളുപ്പവും കൂടിയാണ്. അപ്പോൾ എല്ലാ കുഴികളിലും ഇതുപോലെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാത്തിലും ആക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ആദ്യം ഒഴിച്ചത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും, പക്ഷെ നമ്മളിത് ചൂടൊന്ന് പോയി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ഇത്. അതുപോലെ തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫ്ലെയിമും അതുപോലെ കൂടി പോവാതെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ രണ്ട് സൈഡും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് കുത്തിയെടുത്ത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മളിതേ നമ്മുടെ പലഹാരമൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഈസി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കുക. ചൂട് പോയി കഴിയുമ്പോൾ ചീസിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.